അവിടെ മാനന്തവാടിയിൽ പായോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് ഉണ്ടാവും. ക്യാബേജ് ഫുള്ള് കൃഷിയാണ് ഉണ്ടാവും. പോണ വഴിക്കുള്ള സ്ഥലമാണ്. നമ്മൾ പായോട് ഇപ്പം മാനന്തവാടി പായോടിലിപ്പം അക്ഷയ് വ്ളോഗറിൻ്റെ വീട്ടിലോട്ട് പോകണം. ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ പോണ വഴിക്കൊരു പാലമുണ്ട്, പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ആരോടും ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പാലം എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ ഓൾ കേരള റൈഡുമായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആള്. എന്താ പേരെന്താണ്? അനീഷാണ്, പത്തനംതിട്ട തിരുവല്ലയിലാണ് വീട്. ഓക്കെ അനീഷ്, ഇതാ ഈ വണ്ടിയായിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വയനാട് വരെ എത്തി. ഇനി ഏതൊക്കെ ജില്ലയാണ് ബാക്കിയുള്ളത്? ഇനിയും ഇടുക്കിയും കോട്ടയം എത്തിക്കഴിഞ്ഞാൽ ഓൾ കേരള കംപ്ലീറ്റ് ആവും. പക്ഷേ ഇവിടെ നിന്ന് ഇനിയും സുൽത്താൻ ബത്തേരി പോയിട്ട് അവിടെ നിന്ന് നേരെ കൽപ്പറ്റ, ലക്കിടി കയറി താമരശ്ശേരി ഇറങ്ങി നേരെ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം കഴിഞ്ഞിട്ട് വീട്ടിലോട്ടാണ്. പത്തനംതിട്ട തിരുവല്ലയിലാണ് വീട്. ഇന്ന് 53-ാമത്തെ ദിവസമാണ് ഇപ്പോൾ അക്ഷയ് വ്ളോഗറിനെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയതാണ്. ആഹാ, അടിപൊളി അടിപൊളി. ഉള്ളി സൈക്കിളായിട്ട് പല എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഓൾ കേരളയാണ്. ഇതിനു മുന്നേ ഒരു വട്ടം പോയി, പക്ഷേ അത് യാത്ര അങ്ങനെ വലുതായിട്ട് പോകാൻ പറ്റിയില്ല. ഇതിപ്പോൾ രണ്ടാമതിപ്പനി ഇറങ്ങിയതാണ്. ഇപ്പം ഇത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അല്ല ഇത് ഓൾ കേരള അല്ല, നമ്മൾ കോയമ്പത്തൂർ ഒക്കെ പോയിട്ടുണ്ടല്ലോ പറഞ്ഞത്. കോയമ്പത്തൂർ പോയി, ആദ്യോഗിയിൽ പോയി. പക്ഷേ അത് ഒരു ദേവാലയ ദർശനം, ഒരു അമ്പല ദർശനമായിട്ട് മാത്രമായിട്ട് പോയതാണ്. ഇപ്പം യാത്ര ഒരു ഓൾ കേരള, കേരളം മൊത്തമായിട്ട്. ഓക്കെ അടിപൊളി. സുധാണ് വണ്ടി. ഏതായാലും ഇതൊക്കെ നമുക്കൊരു വലിയ മോട്ടിവേഷൻ ആണ് ഇത്, ട്രാവലിങ്ങിനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ബ്രോ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയാക്കുക റൈഡൊക്കെ. ഓക്കെ ചവിട്ട്, അങ്ങോട്ട് വിട്ടു. നമ്മൾ വേണ്ട സൈക്കിൾ ട്രിപ്പുണ്ട്. അക്ഷയ് വ്ളോഗറിനെ കണ്ടു, ഇത്രയും പാവമായിട്ടുള്ള ഒരു വ്ളോഗറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.